സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു അടിപൊളി സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി കേട്ടോ ഏകദേശം ഒരു രണ്ട് മൂന്ന് ഒക്കെ മതി പെട്ടെന്ന് റെഡി ആക്കാണ്ട് പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊട്ടാറ്റ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം ഒരു വലിയൊരു പൊട്ടാറ്റോ ഞാൻ ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചെടുത്ത അപ്പോൾ അത് ഒട്ടും തന്നെ കട്ടോ രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക അങ്ങനെ ഉടച്ചു ഉടച്ച് വിടുത്തിരിക്കുന്ന ഉരുളക്കേങ്ങാണിത് ഇനി ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്ര സാൻഡ്വിച്ച് വേണോ അതിനനുസരിച്ചിട്ടുള്ള അളവ് എടുക്കാം കേട്ടോ അപ്പോൾ അതിന് ഇതിലേക്ക് നമ്മൾ ചേർക്കണത് കുക്കുംബറാണ് ഒരു മീഡിയം സൈസ് കുക്കുംബർ ചേർക്കേണ്ടത് അതുപോലെ തന്നെ ഇരുവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർക്കേണ്ട കേട്ടോ പിന്നീട് നമ്മൾ ഇതിലേക്ക് ചേർക്കണത് മുട്ട പുഴുങ്ങിയെടുത്തതാണ് ഞാനിപ്പോൾ ഇവിടെ രണ്ട് മുട്ട പുഴുങ്ങിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്ന മുട്ടയാണിത് അതും കൂടി ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിത് നമ്മുടെ ഉരുളക്കിഴങ്ങും മുട്ടയും ക്യാരറ്റും അതുപോലെ തന്നെ കുക്കുംബറും ഒക്കെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിന് ശേഷം നമ്മളിതിലേക്കിന് ചേർക്കുന്നത് മയോണിസാണ് ഞാനിപ്പോഴൊരു രണ്ട് ടേബിൾ സ്പൂൺ മയോണിസ് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇനി പാകത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതൊക്കെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് നമ്മുടെ മസാലക്കുട്ടി കൂടെ റെഡി ആയിട്ടുണ്ട് എന്നെങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിത് നാലഞ്ച് സ്ലൈസ് ബ്രെഡ് അതിൻ്റെ അരുവൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു സാൻഡ്വിച്ചിൻ്റെ മിക്സ് ഇതിലേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ ഫസ്റ്റ് ലെയർ ആയിട്ട് ഞാൻ കുറച്ച് മസാല ഇതിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സോറി ഒരു ബ്രെഡിൻ്റെ പീസും കൂടി വെച്ചുകൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലും കുറച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചീസൊക്കെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് രണ്ടാമത്തെ ലയറിൻ്റെ മുകളിലും മസാല കൂട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ മുകളിലും ഒരു ബ്രെഡ് വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ പാനിൽ വെച്ചിട്ടൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ചൂടാക്കി എടുക്കാം അതല്ലെങ്കിൽ ബ്രെഡ് നല്ലതുപോലെ ടോസ് ചെയ്യുന്നതിന് ശേഷം ഒരു മസാല കൂട്ട് വെച്ചുകൊടുത്താലും മതിയാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും അടുത്തൊരു നല്ല റെസിപ്പിയുമായി